നമ്മുടെ മുടിയുടെ പ്രശ്നങ്ങൾ പലതാണ്. ഇതിന് നമ്മൾ തികച്ചും സ്വാഭാവികമായ വഴികളൊക്കെ ആണ് നമുക്ക് എപ്പോഴും ഗുണം ചെയ്യുന്നത്. അതുകൊണ്ട് തികച്ചും പ്രകൃതിദത്തമായ ചേരുവകൾ കൊണ്ട് എപ്പോഴും മുടിയിലെ പ്രോബ്ലംസുകളൊക്കെ സോൾവ് ചെയ്യുന്നതാണ് വളരെയധികം എഫക്റ്റീവായിട്ടുള്ളത്. അതിന് പറ്റിയ ഒരു സൂപ്പറായിട്ടുള്ള ഒരു ഹെയർ പാക്കാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പാക്ക് തയ്യാറാക്കാൻ വേണ്ടി നമ്മൾ ഫസ്റ്റ് എടുത്തിരിക്കുന്നത് അലോവേരയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ അലോവേരയുടെ ജെല്ല് മാത്രമാണ് എടുത്തിരിക്കുന്നത്. ഇപ്പം പൊതുവെ എല്ലാവരുടെയും വീടുകളിൽ ഒരു അലങ്കാര സസ്യമായിട്ട് വളർത്തുന്ന ഒരു ചെടിയാണ് അലോവേര. പലർക്കും അറിയത്തില്ല ഇതിൻ്റെ ഗുണങ്ങളെപ്പറ്റി, പലർക്കും അറിയത്തില്ലെങ്കിലും ഇത് നമ്മുടെ മുടിക്കും അതുപോലെ നമ്മുടെ സ്കിന്നിനാണെങ്കിലും ഹെയറിനാണെങ്കിലും ഹെൽത്തിനാണെങ്കിലും ഒരുപാട് ഗുണങ്ങളുണ്ടെന്നാണ്. ആയുർവേദപരമായിട്ട് ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഔഷധ സസ്യമാണിത്. നമ്മുടെ സ്കാൽപ്പിൽ പുരട്ടുമ്പോൾ ഉണ്ടാകുന്ന കൂളിങ്, നമ്മുടെ ശരീരത്തിൽ ചിലർക്ക് ബോഡി ഹീറ്റാവുന്നു ടെൻഷൻ കൊണ്ടൊക്കെ ഹെയർ ഫോൾ ഉണ്ടാകും. അപ്പം നമ്മുടെ ഈ അലോവേര ഉപയോഗിക്കുന്ന വഴി ബോഡി നമ്മുടെ ശരീരം ഫുള്ളും കൂളാവുകയും നമ്മുടെ ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനൊക്കെ ഒരുപാട് സഹായിക്കുന്ന ഒന്നാണ്. ഈ ഇതിൻ്റെ ഈർപ്പം നമ്മുടെ തല നല്ല മോയ്സ്ചറായിട്ട് വെച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ താരം കുറയ്ക്കാനും അതുപോലെ തന്നെ നമ്മുടെ വരൾച്ച, മുടിയിലുണ്ടാകുന്ന വരൾച്ചയൊക്കെ മാറി മുടി നല്ല ആയിട്ട് വളരാനൊക്കെ ആയിട്ട് ഒരുപാട് സഹായിക്കും. ഡ്രൈനെസ്സൊക്കെ മാറാനും മുടിയിലെ ഫ്രിഷ്നെസ് മാറാനൊക്കെ ആയിട്ട് ഒരുപാട് സഹായിക്കുന്ന ഒന്നാണ് നമ്മുടെ അലോവേര ജെല്ല്. നമ്മുടെ ഹെയറിൻ്റെ ലെങ്തിന് അനുസരിച്ച് നമുക്കിത് ജെല്ലെടുത്തേക്കുമാണ്. ഇത് ഞാൻ ഓൾറെഡി കഴുകി ഇതിനകത്ത് മഞ്ഞ കറയൊക്കെ കളഞ്ഞാണ്. നമ്മൾ ഡയറക്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ജെല്ലെടുക്കുന്നതിന് മുമ്പ് ഒന്നുകൂടെ ഒന്ന് വാഷ് ചെയ്തിട്ട് നമ്മൾ പാക്ക് തയ്യാറാക്കാൻ എടുക്കുക. അല്ലെങ്കിൽ തലയിൽ ഒരിച്ചിങ് ഒക്കെ ഉണ്ടാവും, ഫേസിലൊക്കെ ആണെങ്കിലും ഒരിച്ചിങ് ഉണ്ടാവും, അതുകൊണ്ട് വാഷ് ചെയ്തിട്ട് എടുക്കുക. ഇനിയിപ്പോൾ ഞാൻ ആ മഞ്ഞക്കറയെല്ലാം കളഞ്ഞ് ഓൾറെഡി വാഷ് ചെയ്ത് വെച്ചതാണ്. ഇനിയിപ്പോൾ അത് മിക്സർ ജാറിലായിട്ട് നന്നായിട്ട് അരച്ച് അതിൻ്റെ ജ്യൂസ് ഇപ്പോൾ എടുത്തേക്കുവാണിത്. ഇത് ഈ ഒരു പരുവത്തിലാണ് നമുക്ക് മിക്സിൽ അടിച്ച് കഴിയുമ്പോഴത്തേന് കിട്ടുന്നത്. നമ്മളിങ്ങനെ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാമല്ലോ. അതിൻ്റെ കൂടെ ഞാൻ രണ്ട് ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അടുത്ത് ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നത് നെല്ലിക്കയുടെ പൗഡർ എടുത്തിരിക്കുന്നത്. അത് നമ്മുടെ ഹെയറിൻ്റെ അനുസരിച്ച് എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു രണ്ട് സ്പൂണാണ് ഞാൻ എടുത്തിരിക്കുന്നത്. വലിയ ടേബിൾ സ്പൂണ് കണക്കാക്കി രണ്ട് സ്പൂൺ എടുത്തിരിക്കുന്നത്. കേശ സംരക്ഷണത്തിന് ഏറ്റവും മികച്ചൊരു പ്രതിവിധിയാണ് നെല്ലിക്ക. പച്ചനെല്ലിക്ക ഉണ്ടെന്നുണ്ടെങ്കിൽ പച്ചനെല്ലിക്ക എടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ഞാനിപ്പോൾ ഉണങ്ങി പൊടിച്ച് നെല്ലിക്ക എടുത്തിരിക്കുന്നത്. വൈറ്റമിൻ സി ഒക്കെ ധാരാളം അടങ്ങിയതാണ്. അതുപോലെ തന്നെ ഇരുമ്പ്, കാൽസ്യം, അതുപോലെ തന്നെ ഒരുപാട് ഫോസ്ഫറസ് ഒക്കെ അടങ്ങിയ മുടി നല്ല കരുത്തോടെ വളരാനും മുടിക്ക് നല്ലൊരു കറുപ്പ് കിട്ടാനും നല്ലൊരു ഹെയർ ഗ്രോത്തിന് പ്രൊമോട്ട് ചെയ്യാനൊക്കെ ആയിട്ട് ഒരുപാട് സഹായിക്കുന്ന ഒന്നാണ് നെല്ലിക്ക. ഇനി നമുക്ക് ആ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ ജ്യൂസ് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ കൈകൊണ്ട് ഇളക്കി യോജിപ്പിക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കുകയോ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് നമ്മൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നത് നമ്മുടെ മുട്ടയാണ് ആഡ് ചെയ്യുന്നത്. മുട്ടവെള്ളയാണ് ഞാനിപ്പോൾ ആഡ് ചെയ്യുന്നത്. മുഴുവനോട് ചേർക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് മുഴുവനോട് ചേർക്കാവുന്നതാണ്. മുട്ടയുടെ ഗുണങ്ങളൊക്കെ മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും നമ്മുടെ മുടി നല്ല കരുത്തോടെ വളരാനും ഫാസ്റ്റായിട്ടുള്ളൊരു ഹെയർ ഗ്രോത്ത് വരാനും അതുപോലെ തന്നെ തല നല്ല മോയ്സ്ചറായിട്ട് വെക്കാനും ഡാൻഡ്രഫ് പോകാനും ഒക്കെ തലയും മുടിയും ഒക്കെ സംബന്ധിച്ചുള്ള ഒട്ടുമിക്ക എല്ലാ പ്രശ്നങ്ങളൊക്കെ മാറി മുടി നല്ല കരുത്തോടെ ഹെൽത്തി ആയിട്ടൊക്കെ വളരാനായിട്ട് ഒരുപാട് സഹായിക്കുന്നുണ്ട്. ഒരു ഇൻഗ്രീഡിയൻ്റാണ് മുട്ടവെള്ള. അപ്പോൾ നമ്മുടെ മുട്ടവെള്ളയും കൂടെ നമ്മൾ ഇന്നത്തെ ആഡ് ചെയ്തേക്കുവാണ്. നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇനി പാക്ക് അപ്ലൈ ചെയ്യാം. അതിന് മുമ്പ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് കൊടുക്കുക. അതുപോലെ തന്നെ മറ്റുള്ളവർക്കൂടെ ഉപകാരപ്പെടും തോന്നിയാൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. പലരും വീഡിയോ കണ്ട ശേഷം ലൈക്ക് ചെയ്യാനൊക്കെ മറന്നു പോകുന്നുണ്ട്. ഒന്ന് ലൈക്ക് ചെയ്യാൻ എല്ലാവരും ഒന്ന് മറക്കരുത്. നമ്മുടെ പാക്ക് ഇടുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഫസ്റ്റ് ഓയിൽ ആപ്ലിക്കേഷൻ ചെയ്യാം. ഓയിൽ ആപ്ലിക്കേഷൻ ചെയ്യാൻ വേണ്ടി ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്ന എണ്ണ നമ്മുടെ കയ്യോന്നി എണ്ണയാണ് എടുത്തിരിക്കുന്നത്. നല്ലെണ്ണ തന്നെ, ഞാൻ പറഞ്ഞില്ലായിരുന്നു പച്ച കളറാണ്, പച്ച കളറിൽ എണ്ണയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് തലയോട്ടിയിൽ നല്ലതായിട്ടൊന്ന് അപ്ലൈ ചെയ്യാം. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് തലയോട്ടിയിൽ നല്ലതായിട്ട് തലയോട്ടിയിലും മുടിയിലുമൊക്കെ നല്ലതായിട്ടൊന്ന് അപ്ലൈ ചെയ്യാം. എപ്പോഴും നമ്മൾ ഓയിൽ ആപ്ലിക്കേഷൻ ചെയ്യുമ്പോഴത്തേനും മുമ്പോട്ട് മുടിയിട്ട് വേണം. നമ്മൾ ഫ്രണ്ടിലോട്ട് മുടിയിട്ട് നമ്മൾ ഫിംഗർ ടിപ്പ് കൊണ്ട് നല്ലതായിട്ട് മസാജ് കൊടുക്കണം. നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. പാക്ക് ഒരു 10 മിനിറ്റ് വെച്ച ശേഷം നമ്മൾ അപ്ലൈ ചെയ്യുവാണ്. ഇപ്പോൾ നമ്മൾ പറയുന്ന പോലെ നല്ലതായിട്ട് ഫസ്റ്റ് സ്കാൽപ്പ് ഫുള്ളും അപ്ലൈ ചെയ്ത് നല്ലതായിട്ട് ഫുള്ള് അപ്ലൈ ചെയ്ത ശേഷം ഇത് അപ്ലൈ ചെയ്യാനും വളരെ ഈസിയാണ്. ഇടുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് ഇടുമ്പോൾ തന്നെ നല്ലൊരു സോഫ്റ്റ്നെസ്സാണ്. പെട്ടെന്ന് തന്നെ തലയോട്ടിയിലോട്ട് മുടിയിലോട്ടെല്ലാം അബ്സോർവ് ആയി പോകുന്നുണ്ട്. വാട്ടർ ബേസ് ആയിട്ടുള്ള ഒരു പാക്കായതിനാൽ പെട്ടെന്ന് തന്നെ അബ്സോർവ് ആയി പോകുന്നുണ്ട്. അതുകൊണ്ട് ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കഴിയാവുന്ന ഒരു അടിപൊളി പാക്കാണിത്.
സ്കാൾപ്പുകളിൽ അപ്ലൈ ചെയ്ത് ഇനി മുടിയിലോട്ട് അപ്ലൈ ചെയ്ത് ബാക്കി വന്നതെല്ലാം കൂടെ ഫ്രണ്ട് പോർഷനിലോട്ട് അപ്ലൈ ചെയ്യുകയാണ്. അപ്പം ഇപ്പം ഞാൻ വാഷ് ചെയ്ത് ഇനി ഒരു 15 to 20 മിനിറ്റ്സ് കഴിഞ്ഞ് നമുക്ക് വാഷ് ചെയ്യാവുന്നതാണ്. വാഷ് ചെയ്ത് കഴിഞ്ഞുള്ള റിസൾട്ടൊക്കെ അടുത്ത വീഡിയോയിൽ കാണിക്കാം. അപ്പം ഇത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പം നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. നമ്മുടെ ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സൂപ്പർ ആയിട്ടുള്ളൊരു ഹെയർ പാക്ക് വീഡിയോ ആണിത്. മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോയ്ക്ക് വേണ്ടി വീണ്ടും കാണുന്നവരേക്കും ടാറ്റ, ബൈ ബൈ.